ഇവിടെ ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ് ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ ഗൗരവമായി പരാമർശിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഈ എല്ലാ കാര്യത്തിലും ഇടപെടും എന്ന മനോഭാവത്തോടെ അത് ആ നിലയിൽ പ്രകടിപ്പിക്കാനും മടിയില്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ ആർട്ടിക്കിൾ 200 പറയുമ്പോഴും താങ്കൾ പറഞ്ഞത് അദ്ദേഹം അംഗീകരിച്ചു, എത്രയും വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കണം. പക്ഷേ അതിനൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഗവർണർ എടുക്കുന്നത് ഒരു ബ്രീത്തിങ് സ്പേസ് ആണോ? രണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കും എന്ന നിലയിൽ ആർട്ടിക്കിൾ 200 പറയുന്ന രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാന് പെരുമാറാനാകുമോ? അതോ നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ ഭരണഘടനാപരമായ ഒരു ഗവർണർക്ക് എത്രമാത്രം ഇടപെടാനാകും? അതിനും അപ്പുറത്തേക്കുള്ള ഒരു നീക്കവും നടപടിയുമാണോ ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന ഒരു നടപടി, ഡിസ്ക്രീഷൻ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വിവേചന അധികാരമുണ്ട് എന്നാണ് പറഞ്ഞ ഗവർണർക്ക്, താങ്കൾ യോജിക്കുന്നുണ്ടോ അതിനോട്? സാരത്തെ അതിനകത്തൊരു കാര്യം പറയാം. ഈ ബ്രീത്തിങ് ടൈം എന്ന് പറയുന്ന അത് അതെടുക്കാം, ന്യായമായ ബ്രീത്തിങ് അതാണല്ലോ. ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ പറഞ്ഞത് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു ഒക്കെ ബ്രീത്തിങ് ടൈം കഴിഞ്ഞിട്ടുള്ള കേസുകൾ. 2 അവിടെ പറഞ്ഞത് 2 വളരെ അധികം കൂടുതലായി പോയി എന്നുള്ള നിലയിലാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഈ ബ്രീത്തിങ് ടൈം ഇനി വലിയ കോംപ്ലിക്കേഷൻ ആണെന്ന് വെച്ചു. ഈ ഇദ്ദേഹത്തിൻ്റെ ബ്രീത്തിങ് ടൈം കുറച്ചു, അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം കൂടി വെച്ചിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള സമയത്തിൻ്റെ പരിമിതിയൊക്കെ വെച്ചിട്ട്, പക്ഷേ ആ സമയത്ത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്ന ഭരണഘടനാപരമായ എന്താണ് കടമകൾ ചെയ്യാനാണ് ആ ബ്രീത്തിങ് ടൈം ഉപയോഗിക്കേണ്ടത്. അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇനി അതല്ല, അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ജനറലിനെയല്ല വിശ്വാസം, ഇനി സോളിസിറ്റർ ജനറലിയോ അറ്റോർണി ജനറലിയോ ആണ് വിശ്വാസമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനാണ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പ്രൈവറ്റായിട്ട് മറ്റേ ഉപദേശം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിലൊക്കെ ഉണ്ട്, അവരിൽ നിന്നാണ് എടുക്കുക. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം അല്ലാതെ ഈ ഇതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, നേരത്തെ ശരത്ത് വളരെ സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ നിയമസഭയിൽ അതിനെ എതിരിടുന്നത് പോലെയോ നിയമസഭയ്ക്ക് പുറത്ത് അതിനെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന പോലെ ഇദ്ദേഹം നാട് മുഴുവൻ നടന്ന് പറയുകയല്ല വേണ്ടത്. അദ്ദേഹം ആ സമയത്ത് ആ സമയവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് ഗവൺമെൻറ്റിന് അദ്ദേഹത്തിന് ഇതിൽ സംശയമുള്ള ഭാഗങ്ങൾ, ഇത് ഭരണ അൾട്രാ വൈറസ് ആണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അൾട്രാ വൈറസ് അല്ലേ എന്ന ചോദ്യം ഉന്നയിക്കാം. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി എക്സ്പ്ലനേഷൻ ചീഫ് സെക്രട്ടറിക്ക് പോയി കൊടുക്കാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന് പോയി കൊടുക്കാം. അതല്ല എന്ന് അത് എന്നിട്ടും അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇത് തിരിച്ചയക്കാം, തിരിച്ചയക്കി അല്ലെങ്കിൽ വീണ്ടും വന്നാൽ പ്രസിഡന്റിനയക്കാം. ഇതെല്ലാം ഇതിനൊരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തിനൊക്കെ ഇതിനകത്താ ഒരു കൃത്യം 1 മാസം 2 മാസം എന്നിരുന്ന ടൈം ഷെഡ്യൂൾ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഇത് ഈ സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടും ഇഷ്ടമില്ലാത്ത ആളുകളുടെ ചെയ്യുന്ന പ്രവൃത്തികളെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഇത് പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നിയമനങ്ങൾ, ഒരു സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് അടുത്ത കാലത്ത് വളരെ നിസ്സഹായനായിക്കൊണ്ട് കോടതിയിലിരുന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രശ്നം കൊളീജിയത്തിൻ്റെ റെക്കമെൻഡേഷൻ അയച്ചാൽ ഗവൺമെൻറ്റിന് അയച്ചു കഴിഞ്ഞാൽ ആ അയച്ചതിൻ്റെ മേലെ തീരുമാനം ഇത്ര കാലത്തിനുള്ളിൽ എടുക്കണമെന്നുള്ള ഒരു നിയമമില്ലാതെ പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ കോടതികളിൽ ആളുകളെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് ഇവിടെ 2 കൊല്ലം 3 കൊല്ലം വെച്ചിട്ട് ചിലരെ തിരിച്ചയച്ച് പിന്നെ അതിൽ തന്നെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ആളുകളെ നിയമിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. ഇത് ഇവരുടെ, ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷേ ഇതൊരു വിഭാഗം ഈ പറയുന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള അധികാരത്തെ ഇപ്പോൾ ഏതെല്ലാം തരത്തിൽ ദുരുപയോഗം എന്ന വാക്ക് ഉപയോഗിക്കുക എന്ന വാക്കിന് നമുക്ക് പറയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവർ ഇപ്പം ഈ അടുത്ത കാലത്ത് മാത്രമല്ല, പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ എന്താ പറയുക, കവലപ്രസംഗം നടക്കുന്ന രീതിയിലേക്ക് ഗവർണർ പദവിയെ ഒരു അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് താഴ്ത്തിയതെങ്കിലും ഇതിന് മുമ്പും ഗവർണർമാർ ചെയ്തിട്ടുണ്ട്. ആ ഗവർണർമാർക്കൊക്കെ സ്ഥിതി നമുക്കറിയാം. പണ്ട് 1987 ഗവൺമെൻറ് വന്നപ്പോൾ സെനറ്റിലേക്കുള്ള നോമിനേഷൻ സർക്കാർ നോമിനേഷന് അന്നത്തെ ഗവർണർ രാം ദുലാരി സിൻഹ നടത്താതിരുന്നപ്പോൾ
അതിശക്തമായ സമരം വിദ്യാർത്ഥി സമരവും ഒക്കെ കേരളത്തിലെ ക്യാമ്പസ് നമ്മൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന പലരും വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഇതിനെതിരെ ഇതൊക്കെ അവസാനം അതോടുകൂടിയിട്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഒലിച്ചു പോവുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവർ പിന്നീടും അധികാരത്തിൽ വന്നു. ഇതൊക്കെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വളരെ പ്രബുദ്ധമായ ജനതയാണ്. നമുക്ക് രാഷ്ട്രീയമൊക്കെ ആകാം, ഗവർണർക്ക് വ്യക്തിപരമായി രാഷ്ട്രീയം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ, കാരണം രാഷ്ട്രീയം ഇന്നലെ വരെ രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ ഇനി ആ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് അയാൾ ജീവിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ രാഷ്ട്രീയം മറന്നുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ആർക്കാ തർക്കിക്കാൻ കഴിയുക? ഇപ്പോൾ നമ്മുടെ ബഹുമാനിയായ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള വക്കീൽ പറഞ്ഞൊരു വാചകത്തിൽ എനിക്ക് വലിയ കൗതുകം തോന്നുന്ന ഒന്നൊരു കാര്യമുണ്ട്. ഞാൻ ഗവർണറുടെ വക്കാലത്തെടുക്കുന്നു, പക്ഷേ ഗവർണറുടെ വക്കാലത്തെടുക്കുകയാതിരിക്കുക അല്ല വേണ്ടത്. ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ ഗവർണർ വക്കാലത്ത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗവർണർ നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ പരസ്യമായി ഇത് ചെയ്യുന്നതും പരസ്യമായി രാഷ്ട്രീയ വിമർശനം നടത്തുന്നതും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഇതിനു മുമ്പ് ഏതെങ്കിലും ഗവർണർമാർ ഏതെങ്കിലും ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഗവർണറൊക്കെയാണ് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അദ്ദേഹം പോലും പറയാത്ത കാര്യം, ഏത് വിദേശത്തുനിന്ന് വന്ന ഒരു പ്രത്യയശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള വിമർശനങ്ങൾ, അതൊക്കെ എത്രയോ കാലം മുമ്പ് കാലം തള്ളിക്കളഞ്ഞിട്ടുള്ള പഴയ ചെറിയ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ പറയുന്നത്, ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഇത് കോടതിയിൽ അത് പറയുമ്പോൾ അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഭരണഘടനയും അതുപോലെ തന്നെ ക്യാബിനറ്റ് ഫോം ഓഫ് ഡെമോക്രസിയും ഒക്കെ എങ്ങനെ വന്നതാണ്, ആ ആശയങ്ങളുടെ വരവ് എവിടെ നിന്നാണ്, ഈ ജനാധിപത്യത്തിന്റെ വരവ് പോലും നാട്ടുരാജ്യങ്ങൾ ലയിച്ചുണ്ടായ ഈ മഹാരാജ്യത്തെ ജനാധിപത്യത്തിന്റെ വരവിൽ പോലും ആ കടമെടുക്കലില്ലേ, ആശയത്തിന്റെ കടമെടുക്കലില്ലേ, അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇതെല്ലാം മറന്നൊരു ഒരു 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 അവസ്ഥയിലങ്ങ് പ്രതികരിച്ചു പോയി. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലവാരത്തെ തന്നെയാണോ അതിലൂടെ സ്വയം ഇടിച്ചു താഴ്ത്തിയത്? ഇത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തെ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒക്കെ അത്ര അദ്ദേഹത്തിൻ്റെ നിലവാരം ഇടിഞ്ഞു പോയതുകൊണ്ട് രാജ്യത്തൊന്നും പറയാം, നമുക്കൊന്നും വലിയ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു അതിനേക്കാൾ മോശം പ്രവൃത്തികൾ ചെയ്തവരൊക്കെ നമ്മുടെ നാട്ടിൽ. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിന് ഒരു നമ്മൾ ഇന്നത്തെ പല പത്രങ്ങളുടെ ഹെഡിങ് ഇന്ത്യയിൽ ഏതെങ്കിലും ഗവർണറെക്കുറിച്ച് എഴുതി അങ്ങനെ ഒരു ഹെഡിങ് വരേണ്ട, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒക്കെയുള്ള ഇത് ഇങ്ങനെ അപഹാസ്യനായി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പറഞ്ഞ, ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട വക്കീലിനോട് പറഞ്ഞ ഒറ്റ പോയിന്റും കൂടി ഉള്ളൂ, ഈ നേരത്തെ ശരത്തത് പറഞ്ഞു, ഈ പറയുന്ന ഈ വി സി നിയമനം രണ്ട് കോടതി ശരിവെച്ച് ഇപ്പോൾ അത് ഫൈനലായി കഴിഞ്ഞ ഒരു വിധി വന്നിട്ടുള്ള കാര്യമാണ്. ഈ കോടതി വിധിയെ വന്നിട്ടുള്ളൊരു നിയമനത്തെ വിമർശിക്കാൻ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? ഒരു തരത്തിലുള്ള യോഗ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ അദ്ദേഹം കോടതിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഇതല്ലേ? അതുപോലെ തന്നെ മറ്റേ പ്രിയാവർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരസ്യമായി പറയുന്ന കാര്യം, അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഇതെല്ലാം നമ്മുടെ ഈ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും ജുഡീഷ്യറിയും എല്ലാം അതിൻ്റേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫങ്ഷണറീസ് അല്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സംഗതികളെ ഗവർണറെ പോലെ ഇരിക്കുന്ന ആൾ പിന്നീട് വീണ്ടും വീണ്ടും ചർച്ചയാക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? അദ്ദേഹത്തിന് ആ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ കമ്മിറ്റിയെ വെക്കുമെന്ന്. ഇവിടെ ആളുകൾ ചോദിച്ചു, എന്നിട്ട് പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് തിരുത്തി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. കാരണം അദ്ദേഹത്തിനോട് ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു അധികാരം ഇല്ല എന്ന്. നമുക്കറിയാം അന്ന് ഫേസ്ബുക്കിൽ ഒക്കെ അതിനെക്കുറിച്ച് വിശദമായ കുറിപ്പുകൾ വന്നു, അങ്ങനെ ഒരു അധികാരമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം കുറേ അധികാരങ്ങൾ, ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ട് എന്ന് ഭാവിക്കുകയും എന്നാൽ ഉള്ള അധികാരം, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന അധികാരങ്ങൾ കൃത്യമായി ചെയ്യാതെ ആർക്കോ വേണ്ടി നിൽക്കുന്ന ആളെന്ന നിലയിലേക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് അദ്ദേഹം പ്രവർത്തിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആരെയൊക്കെയോ വളരെ ഉച്ചത്തിൽ നടന്ന്, അത് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡൽഹി യാത്രയുടെ കാരണം, ഞാനത് കേരളത്തിൽ പോയി ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം, അതാണ് സംഭവിക്കുന്നതെന്ന് മാത്രമാണ്. അത് വളരെ പരിതാപകരമാണ്, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യും.